ഹലോ, എല്ലാവർക്കും കൊക്കോമാമയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മിനിയേച്ചർ ഗാർഡൻ ആണ് ഉണ്ടാക്കുന്നത്. ഫെയറി ഗാർഡൻ എന്നും പറയും. ഭയങ്കര സിമ്പിളായിട്ട് ഈസി ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായി കാണാം. പിന്നെ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. ഇഷ്ടായോ? നമ്മുടെ നാട്ടിലെ നല്ല മഴക്കാലത്ത് ഇഷ്ടംപോലെ കിട്ടുന്ന ഒന്നാണ് മോസ് അഥവാ പായൽ. പിന്നെ ഫേൺസും പല വെറൈറ്റീസിലും കിട്ടും. ഈ മോസും ഫേൺസും ഒക്കെ വെച്ച് ഒരു സിമ്പിൾ മിനിയേച്ചർ ഗാർഡൻ ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. ആദ്യം തന്നെ നമ്മൾ കളക്ട് ചെയ്യണത് ഇതുപോലെ ഫുള്ളിങ്ങനെ പായലൊക്കെ കവർ ചെയ്തിട്ടുള്ള കുറച്ച് കല്ലുകൾ. ഇതൊക്കെ നല്ല രീതിയിൽ ഗ്രീനായിട്ട് ഇവിടെ അത്യാവശ്യമുണ്ട്. നമ്മുടെ പറമ്പിലൊക്കെ നോക്കിയാൽ ഇങ്ങനത്തെ കുറേ കല്ല് കിട്ടും. ചിലപ്പോൾ നാച്ചുറൽ സ്റ്റോൺസ് ആവാം, അല്ലെങ്കിൽ കോൺക്രീറ്റോ ഇഷ്ടികോ, അല്ലെങ്കിൽ ഈ കൺസ്ട്രക്ഷൻ വേസ്റ്റൊക്കെ ആയാലും മതി. ഈ ഒരു കല്ല് കാണാൻ നല്ല രസമുണ്ട്. പക്ഷെ നമ്മളെ മിനിയേച്ചർ ഗാർഡനൊക്കെ ചെറിയതൊക്കെയാണ് നോക്കുന്നത്. അപ്പോൾ ഇത് അവിടെ തന്നെ കിടന്നോട്ടെ. പിന്നെ ഇങ്ങനത്തെ കല്ലുകളും കുറച്ചെടുക്കാം. പിന്നെ ഇതുപോലത്തെ കല്ലിലെ വെള്ളാർക്കല്ലും അതും കുറച്ചെടുക്കണുണ്ട്. ഈ ഒരു വെള്ളാർക്കല്ലില്ല, അത് അത്യാവശ്യം വലിയതാണ് കേട്ടോ. നമ്മളെ മിനിയേച്ചർ ഗാർഡനക്ക് എന്തായാലും ആവശ്യം വരില്ല, എന്നാലും ഇതിൻ്റെ ഭംഗി കണ്ടിട്ട് എടുത്തതാണ്. ഇനി കുറച്ച് മോസ് എടുക്കുക. ഇതിങ്ങനെ കല്ലുകൊടുക്കാനല്ല കേട്ടോ എടുക്കണത്, ആ മോസ് മാത്രമായിട്ട് എടുക്കണത്. എടുക്കുമ്പോൾ ഇത് നല്ല വലിയ പീസായിട്ട് കിട്ടണേ നല്ലതാണ്. ഞാൻ എടുക്കുമ്പോൾ കുറച്ചൊക്കെ മുറിഞ്ഞു പോയിരുന്നു. അങ്ങനെ നമ്മളെല്ലാതും കളക്റ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഉണ്ടാക്കാം. മിനിയേച്ചർ ഗാർഡൻ ഉണ്ടാക്കാൻ ഞാൻ ഇങ്ങനത്തെ ഒരു ട്രേ ആണ് എടുത്തിരിക്കുന്നത്. നമുക്ക് സാധാ ചെടിച്ചട്ടി ആണെങ്കിലും പ്രശ്നമില്ല കേട്ടോ. കുറച്ചൊന്ന് പരന്ന ടൈപ്പാണെങ്കിൽ ഒന്നുകൂടി രസമാവും. ഇനി ഇതിലേക്ക് കുറച്ച് മണ്ണ് അരച്ചു കൊടുക്കുക. ഞാൻ സാധാ ഗാർഡൻ സോയിലാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം ഇതുപോലെ ഒന്ന് ഞാൻ സെറ്റാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ആദ്യം തന്നെ ഞാനൊരു പ്രൊപ്പഗേറ്റ് ചെയ്തൊരു ഹെബ്സ്റ്റിൻ്റെ ചെടിയാണ് വെക്കുന്നത്. ഒരു കളർഫുള്ളായിട്ടുള്ളൊരു മരം ആക്കാനാണ് വിചാരിക്കുന്നത്. ഇനി അതിൻ്റെ താഴെ നമുക്കൊരു വീട് വെച്ചുകൊടുക്കുക. ഇത് ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ്, നമ്മൾ ഈർക്കിലൊക്കെ വെച്ചിട്ടുണ്ടാക്കിയതാണ്. എന്നിട്ട് അതിൻ്റെ റൂഫുമേ നമുക്ക് കുറച്ച് മോസ് വെച്ചുകൊടുക്കുക. ആദ്യം ഞാൻ മണ്ണൊന്നും ഇല്ലാണ്ട് വെച്ചുകൊടുത്തത്. അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ വേഗം അത് ചീത്തായി പോവും. അതുകൊണ്ട് ഞാൻ കുറച്ച് മണ്ണൊക്കെ വെച്ചിട്ടാണ് വെച്ചുകൊടുത്തത്. അപ്പോൾ നമ്മുടെ വീടും മരവും സെറ്റായിട്ടുണ്ട്. ഇനി ഇത് ഇതുപോലത്തെ ഒരു കല്ലെടുത്തിട്ട് ഈ ഒരു സൈഡിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബോർഡർ ഗ്രാസ് എടുത്തിട്ട് ആ കല്ല് വെച്ച് അവിടെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനത്തെ കല്ലൊക്കെ വെക്കുമ്പോൾ ഒരു നാച്ചുറൽ ലുക്ക് തോന്നിക്കുന്നുണ്ട്. ഇനി നമ്മുടെ നെർവ് പ്ലാന്റ് ആണ് ഈ വീടിൻ്റെ സൈഡിലായിട്ട് വെച്ച് കൊടുക്കുന്നത്. ഇത് ഞാൻ മദർ പ്ലാന്റിൽ നിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചൊരു ചെടിയാണ്. ഇനി ഈ ഒരു മെയിൻ ഹെയർ ഫേണില്ലേ, അതെടുത്ത് ബാക്കിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു ഫേണാണെങ്കിലും നമ്മൾ ബാക്കിൽ വെച്ചപ്പോൾ ആ ഒരു ഏരിയ മൊത്തം കവറായിട്ടുണ്ട്. ബോർഡർ ഗ്രാസ് വെച്ച് അവിടെയല്ലേ കുറച്ച് കല്ല് ഇട്ട് കൊടുക്കുക. വലിയ കല്ലും പിന്നെ ഇങ്ങനത്തെ ഈ വെള്ളാരക്കല്ലില്ലേ ചെറുത്, അതൊക്കെ വെക്കുക കേട്ടോ. ഈ ഒരു ഏരിയയിൽ അത് നമുക്കിങ്ങനെ ഒരു കാടിൻ്റെ ഒരു ഫീലാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇനി ബാക്കി വരണം നമ്മളെ മണ്ണൊക്കെ കാണില്ല, ആ ഒരു ഏരിയ മൊത്തമായിട്ട് നമുക്ക് മോസ് വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബാക്ക് സൈഡ് ഇപ്പോൾ ഒരുവിധം ഫില്ലായിട്ടുണ്ട്. ഇനി ഈ ഒരു ഫ്രണ്ട് സൈഡാണ്. ഈ ഒരു സൈഡിൽ നമുക്കൊരു പോണ്ട് സെറ്റ് ചെയ്യാം. ഇതൊരു ചെറിയൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ കട്ട് ചെയ്തിട്ട് അതിൽ പെയിൻ്റ് അടിച്ചതാണ് ബ്ലൂ കളറ്. ഇതൊന്ന് ഈ മണ്ണിക്ക് വെച്ചിട്ട് സൈഡൊക്കെ ഒന്ന് ഒപ്പാക്കി കൊടുക്കാം. ഇനി പോണ്ടിൻ്റെ സൈഡിൽ നമുക്ക് മൊത്തം മോസ് വെച്ച് കൊടുക്കാം. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒന്ന് കല്ലും വെച്ച് കൊടുക്കാം. ഇനി ഈ സൈഡൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നെല്ലിൻ്റെ ചെടിയില്ലേ അതാണ് വെച്ചുകൊടുക്കുന്നത്. വീടിൻ്റെ നെർവ് പ്ലാന്റിൻ്റെ സൈഡിലായിട്ട് ഇതുപോലത്തെ വലിയ കല്ലാണ് വെക്കുന്നത്. എന്നിട്ട് ആ കല്ലിൻ്റെ ഫ്രണ്ടിൽ നമ്മുടെ സീഡം പ്ലാന്റും വെക്കുന്നുണ്ട്. ഇനി വീടിൻ്റെ വഴിയാണ്, അത് നമ്മൾ ഇതുപോലെ ഇങ്ങനത്തെ കല്ല് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കണ വൈറ്റ് പേബിൾസ് ഇല്ലേ, അതാണെങ്കിലും ഭംഗി ഉണ്ടാവും കേട്ടോ കാണാൻ. ഇനി ഈ ഫ്രണ്ട് സൈഡിലായിട്ട് നമുക്ക് പൊൽക്ക ഡോട്ട് പ്ലാന്റ് വെക്കാം.
അതിനുശേഷം ആ പോണ്ടിൻ്റെ സൈഡിൽ ഒരു ഫേണും കൂടെ വെച്ചുകൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഫ്രണ്ടിലായിട്ട് ഈ ഒരു ചെടി വെക്കുന്നുണ്ട്. ഇനി വേണ്ടത് നമുക്ക് ബാക്കി കാണുന്ന എല്ലാ സ്ഥലത്തും നമുക്ക് മോസ് വെച്ചിട്ട് ഫില്ലാക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ മിനിയേച്ചർ ഗാർഡൻ സെറ്റായിട്ടുണ്ട്. അപ്പം ഇതിലെല്ലാതും നമ്മൾ റൂട്ടഡ് പ്ലാന്റ്സ് തന്നെ വെച്ചിരിക്കണം, അതുകൊണ്ട് തന്നെ വേഗം പിടിച്ചോളും. പിന്നെ മോസ് ചിലപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞാൽ നാശമായി പോവും, അപ്പം നമുക്ക് പുതിയത് മാറ്റി വെച്ച് കൊടുത്താൽ മതി. എല്ലാ ദിവസവും നമ്മൾ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഒരു പാർഷ്യൽ ലൈറ്റിൽ വെച്ച് കൊടുത്താൽ മതി. നമ്മൾ ഡയറക്റ്റ് വെക്കുന്നത് നല്ലതല്ല, പിന്നെ തീരെ ലൈറ്റ് ഇല്ലാത്തടത്തും വെക്കണ്ട. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ മിനിയേച്ചർ ഗാർഡൻ ഇഷ്ടമായെന്ന് വിചാരിക്കണം. വളരെ സിമ്പിളാണ് കേട്ടോ. പറമ്പിൽ നിന്ന് കിട്ടുന്ന കല്ലും പിന്നെ മോസും ഫോണും ഒക്കെ വെച്ചിട്ടാണ് ഞാനിത് സെറ്റാക്കിയെടുത്തത്. എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കണേ. ഇത് നമ്മുടെ ഗാർഡനിൻ്റെ ഉള്ളിൽ നമ്മുടെ ചെടീൻ്റെ ഒക്കെ ഇടയിൽ ഒരു സ്റ്റാൻഡുമ വെച്ചാൽ നല്ല രസമായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, പിന്നെ നിങ്ങളെ അഭിപ്രായം കമൻ്റ് ചെയ്യണം. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം.